കേരളയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കും, നഷ്ടപരിഹാരം നൽകുമെന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന പിണറായി സർക്കാർ ആദ്യം മൂലംപള്ളിക്കാരോട് നീതി കാണിക്കണം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനു വേണ്ടി മൂലംപള്ളിയിലെ 316 കുടുംബങ്ങളെയാണ് 2008 കുടിയൊഴിപ്പിച്ചത്. ഇന്നിപ്പോൾ 14 വർഷം പിന്നിട്ടിട്ടും വഴിയാധാരമായി കിടക്കുകയാണ് ഈ പാവങ്ങൾ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VSന്റെ വാക്ക് വിശ്വസിച്ച ഈ പാവങ്ങൾ ചതിക്കപ്പെട്ടു. അതേ ഇടതു സർക്കാരാണ് ഇപ്പോൾ കേരളയിലിന് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. മൂലംപള്ളിയിലും സമീപ പ്രദേശത്തുമായി 316 കുടുംബങ്ങളെയാണ് സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കിയത്. വീടുകൾ JCB ഇടിച്ചു നിരത്തി. കുട്ടികളുടെ പുസ്തകങ്ങൾ പോലീസ് വലിച്ചെറിഞ്ഞു. വൃദ്ധരെ പുറത്തേക്ക് വലിച്ചിട്ടു. ആഹാര സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. സ്ത്രീകളെ മർദ്ദിച്ചു. ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കില്ലെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്നാണ് മൂലംപള്ളിയിലെ നാട്ടുകാരെ പിറന്ന മണ്ണിൽ നിന്നും അടിച്ചിറക്കിയത്. വീടും പുരയിടവും തിരികെ ലഭിക്കില്ലെന്നുറപ്പായപ്പോൾ അന്തസ്സായി പുനരധിവസിപ്പിക്കുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വാക്കുകളെ ഇവർ വിശ്വസിച്ചു. എന്നാൽ അത് വെറും പാഴ്വാക്കായിരുന്നു. ഇതും യാഥാർത്ഥ്യമാവില്ലെന്ന തിരിച്ചറിവിലാണ് മൂലംപള്ളിക്കാർ സമര പരമ്പര തുടങ്ങുന്നത്. ജില്ലാ കളക്ടറുടെ വസതിക്കു മുന്നിൽ കുടിൽ കെട്ടി സമരത്തിനിറങ്ങിയവരെ മറൈൻ ഡ്രൈവിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഇവർ തടഞ്ഞിടത്ത് കുടിൽ കെട്ടി സമരം തുടങ്ങി. സമരപ്പന്തലിൽ കഞ്ഞിവെച്ചുറങ്ങിയ 46 ദിവസം നീണ്ട സമരത്തിനിടെ ഇവർ പല പ്രതിസന്ധികളെയും നേരിട്ടു. നക്സലുകളാണ് മൂലംപള്ളി സമരത്തിന് പിന്നിലെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. എന്നാൽ അദ്ദേഹം പിന്നീടത് തിരുത്തി മാപ്പ് പറഞ്ഞു. മൂലംപള്ളിയിലെ ജനങ്ങൾ കുടിയിറക്കപ്പെട്ടിട്ട് 14 വർഷം പിന്നിടുകയാണ്. എന്നിട്ടും പുനരധിവാസ പാക്കേജിന് അനക്കമൊന്നുമില്ല. സമ്മതപത്രം നൽകിയവരുടെ വീടാണ് അന്ന് തകർത്തത്. February 6 രാവിലെ 8 മണിക്ക് തന്നെ എത്തിയ സംഘം വർഷങ്ങളോളം കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സെലസ്റ്റീൻ മാസ്റ്ററുടെ വീട് സമ്മതമില്ലാതെ തന്നെ ആദ്യം തകർത്തു. തടയാൻ ശ്രമിച്ചവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ഇടിക്കട്ടകളും പാറകളും ഉപയോഗിച്ചാണ് ചുമരുകൾ തകർത്തെറിഞ്ഞത്. പദ്ധതിയുടെ പേരിൽ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ 316 കുടുംബങ്ങളും പ്രത്യക്ഷ സമരത്തിലേക്കിറങ്ങി. ആദ്യമായി കേരളത്തിൽ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജിന് വേണ്ടി ഇരകൾ സമരം തുടങ്ങിയത് മൂലംപള്ളിയിലായിരുന്നു. ഇന്നിപ്പോൾ സിൽവർ ലൈന് വേണ്ടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിന് സർക്കാർ കോപ്പുകൂട്ടുമ്പോൾ മൂലംപള്ളി ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി സ്ഥലം ഏറ്റെടുത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇപ്പോഴും ദുരിതക്കയത്തിലാണ്. കേരളയിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരവും പുനരധിവാസവും എന്ന സർക്കാരിന്റെ ഉറപ്പ് മുൻകാല അനുഭവങ്ങളിൽ വെറും പാഴ്വാക്കാണെന്ന് തെളിയിക്കുന്നതാണ് മൂലംപള്ളിക്കാരുടെ അവസ്ഥ. കേരളയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂലംപള്ളിയിൽ അടക്കം നടന്ന ഭൂമി ഏറ്റെടുക്കൽ ചെറിയ തോതിലായിരുന്നു. എന്നിട്ടും വർഷങ്ങളായി ഇവിടുത്തുകാർ പുനരധിവാസമില്ലാതെ പെരുവഴിയിൽ അലയുകയാണ്. കേരളം 2 പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. അതിനാൽ വാസയോഗ്യമായ ഭൂമി കിട്ടാതെ 10,000 പെരുവഴിയിലാകും. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ സിൽവർ ലൈനിനായി 1,000,000 വീടുകൾ പൊളിച്ചു നീക്കേണ്ടി വരും. കണക്കുകൾ മറച്ചുവെച്ച് പദ്ധതിക്കായി ഏതുവിധത്തിലും അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സർക്കാർ പകരം ഭൂമിയോ പുനരധിവാസത്തിന്റെ കാര്യത്തിലും ആലോചന നടത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.